നമസ്കാരം, ഞാൻ അർജുന അമിത്രജ്യോതി. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ബുക്ക് ബ്ലോഗിംഗ് ചാനലാണ്. നമ്മളിന്ന് സംസാരിക്കുന്നത് കോട്ടയം പുഷ്പനാഥ് എഴുതിയിട്ടുള്ള താണ്ഡവം എന്ന് പറയപ്പെടുന്ന പുസ്തകത്തെക്കുറിച്ചാണ്. ഞാനിത് വായിക്കുകയല്ലേ ചെയ്തത്, സ്റ്റോറി ടെൽ എന്ന ആപ്പിലൂടെ കേൾക്കുകയാണ് ചെയ്തത്. വൺ മിസ്റ്റർ ദാമോദർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളാണ് ഇതിൻ്റെ വോയിസ് ആർട്ടിസ്റ്റ്. അദ്ദേഹമാണ് ഇതിന് ശബ്ദം കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോട്ടയം പുഷ്പനാഥ് നിങ്ങൾക്ക് സ്വതേ നിങ്ങൾ വായിക്കുന്ന ആളാണെന്ന് വെച്ചാൽ അറിയുന്നുണ്ടാവും. മലയാളത്തിൻ്റെ ഒരു അപസർപ്പക കഥകൾ അല്ലെങ്കിൽ ഫാൻറ്റസി ജോണറയിൽ വളരെ നന്നായിട്ട് പുസ്തകങ്ങൾ എഴുതുന്ന ഒരാളാണ്. അപ്പോൾ ഞാനിതുവരെ അദ്ദേഹത്തിൻ്റെ വായിച്ചിട്ടില്ല, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ആദ്യത്തെ നോവലാണ് കോട്ടയം പുഷ്പനാഥൻ്റെ ആദ്യത്തെ നോവലാണ്, ഞാൻ വായിക്കുന്ന ആദ്യത്തെ നോവലാണ് താണ്ഡവം. അപ്പോൾ ഫാൻറ്റസി നോവലാണ്, മാന്ത്രിക കഥയാണ്. ഫാൻറ്റസി എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോണറയാണ് ഫാൻറ്റസി, സംശയമില്ല. ഞാൻ വലിയൊരു ഹാരി പോട്ടർ ഫാനാണ്, വലിയൊരു ലോർഡ് ഓഫ് റിങ്സ് ഫാനാണ്, ഞാൻ ഇറാഗൺ എന്നുള്ള സീരീസിൻ്റെ ഫാനാണ്. റൈറ്റ് നൗ ദ വീൽ ഓഫ് ടൈം എന്നുള്ള സീരീസ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് സീരീസുകൾ, ഒരുപാട് പുസ്തകങ്ങൾ. ഫാൻറ്റസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഹ്യൂമൻ ഇമോഷൻസ്, മാനുഷിക മൂല്യങ്ങളെയും മാനുഷിക വികാരങ്ങളെയും അതേപോലെ കോൺഫ്ലിക്റ്റ് ഒക്കെ വളരെ നന്നായിട്ട് ഉൾക്കൊള്ളിപ്പിക്കാൻ കഴിയുന്ന ഒരു നല്ല ജോണറയാണ് ഫാൻറ്റസി. അതിൽ വേണമെച്ചാൽ നമുക്ക് കുറ്റാന്വേഷണമോ അതേപോലെ തന്നെ ഫിലോസഫിയോ എന്ത് വേണമെങ്കിലും കൊണ്ടുവരാൻ പറ്റും ഫാൻറ്റസി എന്നുള്ള ആ ഒരു കൂടിനുള്ളിൽ. അപ്പോൾ നമ്മൾ ഈ പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഇതൊരു ഫാൻറ്റസി നോവലാണ്. മലയാളത്തിലെ, കേരളത്തിലെ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിലെ തന്ത്രം, നിങ്ങൾക്ക് താന്ത്രികമായ കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ അത്തരത്തിലുള്ള വിശ്വാസങ്ങളെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഇതേ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ദേവി, ശിവൻ, അതേപോലെ തന്നെ യക്ഷി, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ എന്താ പറയുക കഥാപരിസരം കിടക്കണം. വളരെ സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അർബൻ ഫാൻറ്റസി എന്ന് പറയാം. പക്ഷേ ഫാൻറ്റസി എലിമെൻസ് ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. അതായത് വില്ലൻസ് നന്നായിട്ട് വരുന്നുണ്ട്, അതേപോലെ പ്രോട്ടോഗോണിസ്റ്റ് ഒപ്പം നിൽക്കുന്ന ഇമോർട്ടൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ ഹ്യൂമൻ ആയിട്ടുള്ള എൻറ്റിറ്റീസ്, അതായത് മനുഷ്യനല്ലാത്ത മറ്റ് ജീവികൾ, യക്ഷികളെ പോലെയും അതേപോലെ തന്നെ നാഗകന്യെ പോലത്തുള്ള ജീവികൾ, അത് അവരുടെ അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ, അതിനെക്കുറിച്ചുള്ള വിവരണം, അതിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്ന ആ ഭൂമിക, മറിഞ്ഞു കിടക്കുന്നൊരു അമ്പലം, അതേപോലെ തന്നെ എന്താ പറയുക പൊട്ടിപ്പളിഞ്ഞ വേറൊരമ്പലം, പിന്നെ ഒരുപാട് മാന്ത്രികമായ കാര്യങ്ങൾ, പറന്നു വരുന്ന പാമ്പ്, അതുപോലെ പൊന്തി വരുന്ന എന്താ പറയുക മലവെള്ളപ്പാച്ചിൽ, അങ്ങനെ പല പല രീതിയിൽ നമ്മളെ വിഭ്രവാത്മകമായിട്ടുള്ള പലതരത്തിലുള്ള ഇമേജസും ബിംബങ്ങളും അദ്ദേഹം കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്വതവേ നിങ്ങൾ ഫാൻറ്റസി സിനിമകൾ കാണുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലോക ഫാൻറ്റസി പുസ്തകങ്ങൾ വായിക്കുകയോ ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ട് പരിചയമുള്ള പല ബിംബങ്ങളുമാണ്. പക്ഷേ അതിൽ ചെറിയ ചില എലമെൻറ്റ്സ്, അതായത് നമ്മുടെ ഇന്ത്യയോട് അല്ലെങ്കിൽ കേരളത്തോട് ബന്ധപ്പെട്ട ചില മിത്തോളജിക്കൽ എലമെൻറ്റ്സ് അതിലേക്ക് അദ്ദേഹം കടത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അനന്തഭദ്രം പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പക്ഷേ ഈവൻ അനന്തഭദ്രത്തിലും അതെ, അനന്തഭദ്രത്തിൽ ചില ക്യാരക്ടേഴ്സ് വളരെ നന്നായിട്ട് ഡെവലപ്ഡ് ആണ്, എസ്പെഷ്യലി ദിഗംബരനൊക്കെ. ഇതിലെന്താണെന്ന് വെച്ചാൽ പിന്നെയും ആ ഒരു കർപ്പസ്വാമി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറാണ് പിന്നെയും കുറച്ച് ഡെവലപ്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ കുഴപ്പമെന്ന് വെച്ചാൽ ഒരുപാട് ഫാൻറ്റസി എലമെൻറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. ഞാൻ അത് രസമായിട്ട് വായിക്കാം, അത് ഇറ്റ്സ് എ വെരി സോളിഡ് 3-സ്റ്റാർ ബുക്കാണിത്. വൈ? ബിക്കോസ് അദ്ദേഹം എന്താ വെച്ചാൽ ആ ക്യാരക്ടേഴ്സിൻ്റെ, അതായത് ആ ഒരു ഹരികൃഷ്ണൻ എന്നുണ്ട് ഒരു പ്രോട്ടോഗോണിസ്റ്റ് ഉണ്ട്, ആ പ്രോട്ടോഗോണിസ്റ്റോട് നമുക്ക് പ്രത്യേകിച്ച് വികാരവും വിചാരവും ഒന്നും ഫീൽ ചെയ്യില്ല. അയാൾ ജസ്റ്റ് ഒരു ഹീസ് ജസ്റ്റ് ദേർ, അയാൾ അവിടെ ഉണ്ട് തന്നെയാണ്, മനസ്സിലായോ? അപ്പോൾ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫാൻറ്റസി ആയിക്കോട്ടെ, ഒരുപാട് ഇപ്പോൾ ഭൂതം പ്രേതം ഒക്കെ അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോഴും നമ്മൾ കണക്ട് ചെയ്യുന്നത് ആ ക്യാരക്ടേഴ്സിനോടാണ്. അവരുടെ വികാരങ്ങളിലും വിചാരങ്ങളോടും, അവരുടെ തോൽവി, അവരുടെ ജയം, അവരുടെ കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ അവരുടെ ജലസി, അവരുടെ അസൂയാക്കുശം, ഇതൊക്കെയാണ് നമുക്ക് കണക്ട് ചെയ്യാവേണ്ടത്. അതൊന്നും നമുക്കിവിടെ അത്ര കണക്ട് ആവുന്നില്ല. ആക്ഷൻ കുറേ സംഭവിക്കുന്നുണ്ട്, കുറേ അയാൾ അദ്ദേഹം കുറേ ഇടയ്ക്കിടയ്ക്ക് ഭംഗിയുള്ള സ്ത്രീകളുണ്ട്, അവരെ വർണ്ണിക്കും, അതൊക്കെ വായിക്കുന്ന രസമാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അതുമാത്രം കൊണ്ടൊരു കഥയുടെ എന്താ പറയുക ജീവൻ നമുക്ക് ഉയർത്താൻ കഴിയില്ല. റൈറ്റ് നൗ എന്താ വെച്ചാൽ നമുക്ക് ഒരൊറ്റവട്ടം വായിക്കാം, അങ്ങനെയും മറക്കും, അതിൽ ഓർത്തു വയ്ക്കാനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ല. അതൊരു തെറ്റാണോ അതൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. ബിക്കോസ് പലപ്പോഴും ഞാൻ എന്താ വെച്ചാൽ ഈ പോപ്പുലർ ഫിക്ഷൻ, പൾപ്പ് ഫിക്ഷൻ പലപ്പോഴും എന്താ പറയുക ഒരു ഒരു ലോ സ്റ്റാൻഡേർഡിൽ നിൽക്കണം എന്നുള്ള രീതിയിൽ സംസാരം പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ ഡ്യൂൺ എന്നുള്ള സീരീസൊക്കെ, സീരീസിൻ്റെ ഫസ്റ്റ് ബുക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് പോപ്പുലർ ഫിക്ഷനാണ്, അല്ലെങ്കിൽ സോ കോൾഡ് ഹാരി പോട്ടർ,
അതൊക്കെ പോപ്പുലർ ഫിക്ഷനാണ്. പോപ്പുലർ ഫിക്ഷൻ ആണെങ്കിലും അതിൽ നന്നായിട്ട് ലിറ്ററേച്ചർ വർക്കൗട്ട് ആവുന്നുണ്ട്. ഇപ്പോൾ ഹാരി പോട്ടറിലെ വാക്കുകൾ കൊണ്ട് ഒരു ആയമ അമ്മാനമാണെന്നില്ലെങ്കിലും വികാരങ്ങളെ കൊണ്ട് ആയമ അമ്മാനമാണെന്നുണ്ട്. ഡ്യൂൺ എന്ന് പറഞ്ഞ സീരീസൊക്കെ, സീരീസിൻ്റെ ഫസ്റ്റ് ബുക്ക് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അനിതര സാധാരണമായ ഭാഷയാണ്. ഞാൻ ഇഷ്ടംപോലെ ഫാൻറ്റസി ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ കോട്ടയം പുഷ്പനാഥൻ്റെ ഈ ഞാൻ ഒറ്റ പുസ്തകം വായിച്ചിട്ടുള്ളൂ, ഞാൻ ആ പുസ്തകത്തെക്കുറിച്ച് മാത്രമേ എനിക്കിപ്പോൾ പറയാനും കഴിയൂ. അദ്ദേഹത്തിൻ്റെ മറ്റു വർക്ക് കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. താണ്ഡവത്തിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഫാൻറ്റസി നന്നായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്, ഫാൻറ്റസി രസമായിട്ട് പോകുന്നുണ്ട്. പക്ഷേ അതിൽ കഥാപാത്ര കൽപ്പന അവരിലേക്ക് കടക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നില്ല. അദ്ദേഹം ഒരുപാട് ഇപ്പം എന്താ പറയുക, ഒരു ഇതിപ്പോൾ എന്താ വെച്ചാൽ പൂരത്തിന് വേണ്ടി നമ്മളൊരു വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ കണ്ട പോലെ ഇരിക്കും. അതൊക്കെ രസമാണ്, കുറേ തീയും പൊക്കയൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ഈ പുസ്തകം ഇല്ല എന്ന് പറയേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത് 3 സ്റ്റാർസ് ബുക്കാണെന്ന് പറയണം. പക്ഷേ നിങ്ങൾക്ക് വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ അധികം ശ്രദ്ധ കൊടുക്കാതെ, നിങ്ങളെ അധികം ബുദ്ധിമുട്ടിക്കാതെ കടന്നു പോകുന്നൊരു കഥയായിട്ട് താണ്ഡവം മാറും. ചില ബിംബങ്ങളൊക്കെ നല്ല രസമാണ്, ചില അതിൽ ചില ആക്ഷൻ സീക്വൻസുകളൊക്കെ നല്ല രസമാണ്. ദാറ്റ്സ് ഇറ്റ്. അതിനപ്പുറത്തോട്ടൊന്നും ആ കഥ പോകുന്നില്ല, അത്രയേ ഉള്ളൂ. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ. നമ്മൾ സ്റ്റോറി ടെല്ലിൽ അടുത്ത പുസ്തകം എടുത്തിട്ടുള്ളത് KR Veeriyada മോഹമഞ്ഞ എന്ന് പറയപ്പെടുന്ന ഒരു കഥാസമാഹാരമാണ്. അത് കഴിയുമ്പോൾ അതിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ എൻ്റെ കോണ്ടാക്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെൽ ബട്ടൺ അമർത്തുക നോട്ടിഫിക്കേഷൻസ് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക്സ് ഫോർ ലിസ്ണിംഗ്. സ്റ്റേ സേഫ്.